ലെസൺ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് കുറച്ച് പ്ലാനുകൾ ഉണ്ട്, ഡയഗ്രങ്ങൾ ഉണ്ട്, അത് എന്തൊക്കെയാണെന്ന് പഠിക്കാനുള്ളതാണ്. പിന്നെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങുകളെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു ഇത്, അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രിക്കൽ സപ്ലൈ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. അതില് ഡയഗ്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ഡയഗ്രം എന്നുള്ളതാണ്. ഡയഗ്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും നാല് ഡയഗ്രങ്ങളാണ് ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിൽ ഉള്ളത്. ഇലക്ട്രിക്കൽ വയറിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നാല് തരത്തിലുള്ള ഡയഗ്രങ്ങളാണ് ഉള്ളത്. ഒന്നിന് ലേ ഔട്ട് ഡയഗ്രം എന്ന് പറയും, രണ്ടാമത്തത് ഇൻസുലേഷൻ ഡയഗ്രം എന്ന് പറയും, മൂന്നാമത്തതിന് സർക്യൂട്ട് ഡയഗ്രം എന്ന് പറയും, നാലാമത്തതിന് വയറിംഗ് ഡയഗ്രം എന്ന് പറയും. ഇതൊന്നും ഇതെല്ലാം നമുക്ക് ഇത് എന്താണെന്ന് മാത്രമേ അറിഞ്ഞിരിക്കുന്നുള്ളൂ. നമുക്ക് അറിയുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ലേ ഔട്ട് ഡയഗ്രം എന്താന്ന് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു കസ്റ്റമർക്ക് ചിലപ്പോൾ വീട്ടില് വയറിംഗ് ചെയ്യണം എന്ന് വിചാരിക്കുക, ഒരു പുതിയ വീടാണെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് പുതുതായിട്ട് വയറിംഗ് ചെയ്യണം. അപ്പൊ എന്താന്ന് പറഞ്ഞപ്പോ നിങ്ങളാണെന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഒരു പുതിയ വീട് വെച്ചു, അവിടെ വയറിംഗ് ചെയ്യണം. അപ്പൊ വയറിംഗ് ചെയ്യുന്ന ഇലക്ട്രീഷ്യനെ അല്ലെങ്കിൽ വയർമാനെ ആദ്യം വിളിക്കും, നേരിട്ട് അവരോട് തുടങ്ങിക്കോളാൻ പറയല്ല ചെയ്യുക. ആദ്യം അവരെ വിളിക്കും, വിളിച്ചിട്ട് ആ സ്ട്രക്ചർ കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ പ്ലാൻ മിക്കവാറും ബിൽഡിംഗ് കാണിച്ചു കൊടുക്കും. ബില്ലിംഗ് കാണിച്ചു കൊടുത്തിട്ട് ചിലപ്പോൾ നമ്മളൊരു ഒരു എന്താ പേപ്പറിൽ എഴുതി കൊടുക്കും, ഇന്ന റൂമില് ഇന്നത് വേണം. അതായത് ഇപ്പോ ഒരു റൂമില് ഇപ്പൊ ഒരു റൂം എടുക്കുകയാണെങ്കിൽ എനിക്ക് അവിടെ രണ്ട് ലൈറ്റ് വേണം, ഒരു ഫാന് വേണം, എക്സ്ട്രാ രണ്ട് സ്വിച്ച് വേണം, ഒരു സോക്കറ്റ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ എഴുതി കൊടുക്കും. അപ്പൊ ആ എഴുതിയതിനെ ബേസ് ചെയ്തുകൊണ്ട് കസ്റ്റമറെ ഒന്നുകൂടി അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രീഷ്യന് അല്ലെങ്കിൽ വയർമാൻ ഉണ്ടാക്കുന്ന ഒരു ഡയഗ്രം ഉണ്ട്. ആ ഡയഗ്രത്തിനെ പറയുന്ന പേരാണ് ലേ ഔട്ട് ഡയഗ്രം എന്ന് പറയുന്നത്. വെറുതെ പേപ്പറിൽ വരച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡയഗ്രം. അപ്പൊ അയാൾ ഏകദേശം ആ റൂമിന്റെ അളവ് ഒന്ന് അളന്നെടുക്കും, ഇത്ര മീറ്റർ നീളം, ഇത്ര വിട്ടിട്ട് ഒരു പോയിന്റ് വേണം, ഇത്ര വിട്ടിട്ട് രണ്ട് ബൾബിന്റെ പോയിന്റ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ വരച്ചെടുക്കുന്നു. അങ്ങനെ ഉണ്ടാക്കുന്ന ഡയഗ്രത്തിന് പറയുന്ന പേരാണ് ലേ ഔട്ട് ഡയഗ്രം. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുകൊണ്ട് ഏകദേശം ആ വർക്ക് തന്നെ എത്ര വരും എന്നുള്ള ചെറിയൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കാനും അങ്ങനെ എത്ര മെറ്റീരിയൽ വരും എന്നുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഒരു ചെറിയൊരു ഡയഗ്രം സാധാരണ കേസിൽ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഇങ്ങനെ വരുന്ന ലേ ഔട്ട് ഡയഗ്രമിൽ നിന്ന് ഇത് നമുക്ക് ആളുകൾക്ക് മനസ്സിലാവണം. ചിലപ്പോ ഈ ഇതിന്റെ ഓണർക്ക് ചിലപ്പോൾ മനസ്സിലാവണം എങ്ങനെയൊക്കെയാണ് ഇതില് ഫൈനലിൽ എങ്ങനെയൊക്കെ വരും എന്നുള്ള കാര്യങ്ങള് എല്ലാം മനസ്സിലാവാൻ വേണ്ടിയിട്ട്, എവിടെയൊക്കെയാണ് ഏതൊക്കെ ആക്സസറീസ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ഡയഗ്രം ഉണ്ടാക്കി കൊടുക്കും. ഇപ്പൊ ഇതിൽ ഫിഗറിൽ ഒരു ഡയഗ്രം കാണിച്ചിട്ടുണ്ട്, അതായത് ഒരു സ്വിച്ച് ബോർഡിന്റെ കാര്യം, അവിടെ നിന്നുള്ള ജോയിന്റുകള്, അതുപോലെ ബോക്സുകൾ എവിടെയാണ് വരുന്നത്, മുകളിലേക്ക് ലൈറ്റിന്റെ പോയിന്റ് എവിടെ എന്നൊക്കെ കാണുന്ന രീതിയിൽ ഇതെല്ലാരും ഉണ്ടാക്കി കൊടുക്കണം എന്നില്ലേ, ചില ആളുകൾ അത് കൃത്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കും. ഇങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള ഡയഗ്രത്തിൽ. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുണ്ട് എത്ര ക്ലാമ്പുകൾ വരുന്നുണ്ട്, അതുപോലെ എവിടെയൊക്കെയാണ് ഓരോ ജോയിന്റുകളും വരുന്നത്, എവിടെയൊക്കെയാണ് എങ്ങനെ ഷേപ്പുകളിൽ വരുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റലേഷൻ ഡയഗ്രം എന്നാണ് പറയുക. അപ്പൊ ഇത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ വേണമെന്ന് കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് പറയുന്ന പേരാണ് ഇൻസ്റ്റലേഷൻ ഡയഗ്രം എന്നുള്ളത്. ഇങ്ങനെയുള്ള സർക്യൂട്ടുകളാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ഒരു ഡയഗ്രത്തിന് പറയുന്ന പേരാണ് സർക്യൂട്ട് ഡയഗ്രം എന്നുള്ളത്. ഈ സർക്യൂട്ട് ഡയഗ്രത്തിന്റെ പ്രത്യേകത അത് കറക്റ്റ് ആയിട്ട് ആ ഡയഗ്രം അറിയുന്ന ആളുകൾക്ക് മാത്രമേ അതിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കാണിച്ചിരിക്കുന്നത് ഒരു ഒരു ലാമ്പിന്റെ രണ്ട് ഡിഫറെന്റ് പ്ലേസുകളിൽ ഇന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ലാമ്പിന്റെ ഒരു ഇത് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ കണ്ടാൽ മനസ്സിലാവും. കാരണം നോക്കിക്കോളൂ, ഇപ്പൊ ഈ പോയിന്റ് നിന്ന് കിട്ടുകയാണെങ്കിൽ ഇപ്പൊ നോക്കിക്കോളൂ, കാണിക്കാം. അപ്പൊ നോക്കിയാൽ മനസ്സിലാവും, ഇതിന് കണ്ടില്ലേ ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പൊ ആ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാലാണ് ഈ ഒരു കണക്ഷൻ കറക്റ്റ് ആയിട്ട് വരിക. മനസ്സിലായല്ലോ? മറ്റേതിൽ കണ്ടില്ലേ, മറ്റേ ഡയറക്ഷൻ എന്നാണെങ്കിൽ ഇവിടെ ആ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആയിട്ട് വരും, അത്രയും മാത്രമേ ഉള്ളൂ. അപ്പൊ അത് അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഇവിടെയാണ് നമ്മുടെ ലൈറ്റ് പോയിന്റ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ട ഒരു ഇതിന് ഡയഗ്രത്തിന് പറയുന്ന പേരാണ് സർക്യൂട്ട് ഡയഗ്രം.
കറക്റ്റ് എന്താ സർക്യൂട്ടുകളെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ട് അറിയുന്ന ആൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള ഡയഗ്രാം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അടുത്തതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് വയറിംഗ് ഡയഗ്രാം എന്ന് പറയുന്നത്. വയറിംഗ് ഡയഗ്രത്തിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കണക്ഷനുകളെല്ലാതും കറക്റ്റ് വൃത്തിയായിട്ട് കാണിക്കുന്നുണ്ട് ഓരോ സിമ്പിൾസ് വെച്ചിട്ട്. കാരണം ഈ സിമ്പിളുകൾ മുഴുവൻ നമ്മള് ഫസ്റ്റ് സെമിസ്റ്ററിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലാവരും പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. കാരണം വയറിംഗ് ഡയഗ്രത്തിലുള്ള സിമ്പിളുകള് നമ്മള് ആദ്യത്തെ സിമ്പിൾസ് എന്നുള്ള ഒരു ചാപ്റ്ററിൽ മിക്കവാറും ഷീറ്റിൽ വരച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത് ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇതിന്റെ പ്രത്യേകത അത് കാണിച്ചു തരാം. അതായത് ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ ബിൽഡിങ്ങിന്റെ പ്ലാൻ വരയ്ക്കും. എങ്ങനെയാണ് ബിൽഡിംഗ് ഉള്ളതെങ്കിൽ അതിന്റെ പ്ലാൻ വരച്ചിട്ട് അതിൽ ഓരോരോ കാര്യങ്ങളും എവിടെയൊക്കെയാണ് വരുന്നതെന്ന് കൃത്യമായ രീതിയിൽ മാർക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന ഡയഗ്രത്തിന് പറയുന്ന പേരാണ് വയറിംഗ് ഡയഗ്രം. ഇപ്പൊ ഇതില് നിങ്ങൾക്ക് ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്, ഇങ്ങനെയാണ് വയറിംഗ് ഡയഗ്രം ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഇതിൽ നോക്കിയാൽ അറിയാം ഇത് മുഴുവൻ ഒരു ബിൽഡിംഗ് ആണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിങ്ങിന്റെ പ്ലാൻ ആണ് വരയ്ക്കുന്നത്. ഇങ്ങനെയുള്ള ബിൽഡിങ്ങിന്റെ പ്ലാൻ ആൾറെഡി ഉണ്ടാവും. അങ്ങനത്തെ ബിൽഡിങ്ങിന്റെ പ്ലാൻ എടുക്കും. ആ ബിൽഡിങ്ങിന്റെ പ്ലാൻ എടുത്തിട്ട് ഇതിൽ ഓരോന്ന് നോക്കുക. അപ്പൊ ഞാൻ ഒരു ഇത് കാണിച്ചു തരാം. അപ്പൊ ഇതിൽ ഈ ഒരു ഐറ്റം ഇതില് നോക്കി നോക്കൂ. ഇതില് ഞാൻ സീലിംഗ് ഫാൻ എന്നുള്ളൊരു കാര്യം, ഇപ്പൊ സീലിംഗ് ഫാൻ എന്നുള്ളൊരു ഐറ്റം ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇത് മാത്രം എടുക്കുകയാണ്. ഇപ്പൊ നോക്കി നോക്കൂ, നമുക്ക് ഓരോ ഇതില് ഇവിടെ ഒരു സീലിംഗ് ഫാനിന്റെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടേക്ക് എവിടെ നിന്നാണ് വയറ് പോകുന്നത് എന്നുള്ളത് വരെ ഡീറ്റെയിൽ ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡയഗ്രം വരുന്നത്. ഇങ്ങനെയുള്ള ഡയഗ്രം ആണ് എപ്പോഴും വരച്ചു കൊടുക്കേണ്ടത്. അതായത് ഏത് വർക്കിനുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഡയഗ്രം വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രീഷ്യനെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും എവിടെയൊക്കെ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇങ്ങനെ ഡയഗ്രം കൊടുത്തിട്ടില്ലെങ്കിലത്തെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയർ ആണ്. അപ്പോ ആ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ എവിടെയൊക്കെ ലൈറ്റുകൾ വരണം, എവിടെയൊക്കെ ഫാനുകൾ വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ വരയ്ക്കുന്നത്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ വയറിംഗ് ചെയ്യാൻ. അതായത് നാഷണൽ ഇലക്ട്രിക്കൽ കോഡ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. ആ ബുക്കിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞ അതിലുള്ള സിമ്പിളുകളാണ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതും ഞാനിപ്പോ നേരത്തെ കാണിച്ചിട്ടുള്ളതും. അപ്പൊ ആ സിമ്പിളുകളും കാര്യങ്ങളും അതുപോലെ അങ്ങനെയുള്ള ലോഡുകൾ എന്തൊക്കെ എക്യുപ്മെന്റുകൾ ഉണ്ട്, ആക്സസറീസുകൾ ഉണ്ട്, അതൊക്കെ ഉപയോഗിച്ച് വൃത്തിയായിട്ട് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു ബുക്കാണ് ഈ NEC എന്ന് പറയുന്നത്. അപ്പൊ അതിൽ കറക്റ്റ് ആയിട്ടുണ്ട്. അതിനനുസരിച്ച് മാത്രമേ നമ്മൾ വയറിംഗ് ചെയ്യാവൂ. അപ്പൊ അതൊക്കെ ഇലക്ട്രിക്കലുകാർക്ക് അതൊക്കെ അറിയാം. കാരണം പ്ലംബർ ലൈസൻസ് അതിൽ പറയുന്നുണ്ട്, അടുത്ത കാര്യം പറയുന്നുണ്ട്. അതുപോലെ ആൾ ഫിറ്റിംഗ്സ് ആൻഡ് ആക്സസറീസ് എല്ലാതും നിർബന്ധമായും ISI മാർക്കുള്ളതായിരിക്കണം. ISI മുദ്രയുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രമേ ചെയ്യാവൂ. അതാണ് ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഏത് ഇലക്ട്രിക്കൽ ഐറ്റംസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ISI മാർക്ക് ഉള്ള പ്രൊഡക്ട്സ് വേണം ഉപയോഗിക്കാൻ, അത് നിർബന്ധമാണ്. മാത്രമല്ല ഇപ്പൊ നമ്മൾ ഇലക്ട്രോണിക്സ് എക്യുപ്മെന്റുകൾ ആണെങ്കിൽ അതിൽ സ്റ്റാർ ഉണ്ട്, കുറെ സ്റ്റാറുകൾ ഉണ്ട്. ആ സ്റ്റാറിന്റെ റേറ്റും കൂടി നോക്കണം. കാരണം എത്ര സ്റ്റാറുകൾ കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പവർ കൺസംപ്ഷൻ കുറയുകയാണ് ചെയ്യുക, എത്ര കറണ്ട് ചാർജ് കുറയും. അടുത്ത പോയിന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, വയറിംഗ് റിപ്പയർ അതുമായിട്ടുള്ള മെയിന്റനൻസ് വർക്കുകള് നിർബന്ധമായിട്ടും ചെയ്യിക്കേണ്ടത് ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രീഷ്യനെ കൊണ്ടോ അല്ലെങ്കിൽ ലൈസൻസ്ഡ് കോൺട്രാക്ടറെ കൊണ്ടോ മാത്രമേ ചെയ്യിക്കാൻ പാടുള്ളൂ. ടൈപ്സ് ഓഫ് ഇലക്ട്രിക്കൽ സപ്ലൈ. ഇലക്ട്രിക്കൽ സപ്ലൈ എന്നത് രണ്ട് തരത്തിലാണ്. ഇതും പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലെ, നിങ്ങള് സയൻസിൽ മുമ്പൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. രണ്ട് തരത്തിലുള്ള ഇലക്ട്രിക്കൽ സപ്ലൈ ആണുള്ളത്. ഒന്ന് അൾട്ടർനേറ്റിംഗ് കറണ്ട്, അഥവാ അതിന് AC എന്ന് പറയും. രണ്ടാമത്തതിന് ഡയറക്റ്റ് കറണ്ട് എന്ന് പറയും, അഥവാ DC എന്ന് പറയും. ഒന്ന് അൾട്ടർനേറ്റിംഗ് കറണ്ടും ഒന്ന്
ഡയറക്ട് കറണ്ട്. അപ്പോ അൾട്ടർനേറ്റിംഗ് കറണ്ടിനെ അഥവാ എ സിയെ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു സിമ്പിൾ വെച്ചിട്ടാണ് എ സിയെ സൂചിപ്പിക്കുക. ഡി സി ആണ് ഡയറക്ട് കറണ്ട് ആണെങ്കിൽ അതിനെ ഈ ഒരു സിമ്പിൾ വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. പറഞ്ഞു അൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പോളാരിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിൽ ശ്രദ്ധിച്ചാൽ മതി അതിന്റെ വേവ് ഫോം കാണാം. ഇത് പോസിറ്റീവ് ആണ്, ഈ ഒരു പോർഷൻ പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവും ആണ്, ഇവിടെ വരുന്നത് നെഗറ്റീവും ആണ്. അപ്പൊ നോക്കി നോക്കൂ, ഒരു ഇതിൽ തന്നെ കുറച്ച് പോസിറ്റീവ് വരും, ബാക്കി നെഗറ്റീവ് വരും, അതങ്ങനെ ആൾട്ടർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പൊ ഇതിൽ നോക്കിയാൽ മതി ഈ എ സിയുടെ വേവ് ഫോമിന്റെ ഇത് കാണിച്ച ഈ ഒരു പോയിന്റും ഇത് രണ്ടും ശ്രദ്ധിച്ചാൽ മതി. ഇത് കണ്ടില്ലേ, കുറച്ചു നേരം പോസിറ്റീവ് ആവും, കുറച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ആവും, പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് അൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. അൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ സോഴ്സുകളാണ് ഈ കാണുന്നതൊക്കെ, ജനറേറ്ററുകള്, ട്രാൻസ്ഫോമറുകള് മുതലായവയൊക്കെയാണ് ഇതിന്റെ. ഒരാള് ചാറ്റ് ചെയ്ത് കാണുന്നുണ്ട്, എന്താന്ന് നോക്കാം. സോഴ്സുകൾ എന്ന് പറയുന്നത് ഡയറക്ട് കറണ്ടിന്റെ വേറൊരു ഷോർട്ട് ഫോമാണ് ഡി സി എന്ന് പറയുന്നത്. നമുക്കറിയാം നേരത്തെ പോലെ രണ്ടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അൾട്ടർനേറ്റ് കറണ്ടും ഡയറക്ട് കറണ്ടും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. ഒന്നിൽ എന്താണ് വേവ് ഫോം ഒരേപോലെ തന്നെയാണ്, അതായത് അതിന്റെ ആ ഒരു അത് നോക്കിയാൽ മനസ്സിലാവാം ഇലക്ട്രോണിന്റെ ഫ്ലോ ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ അല്ലേ, ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പോളാരിറ്റി എങ്ങനെയാണെങ്കിലും അത് ആ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒറ്റ ഡയറക്ഷനിൽ മാത്രം, ആ ഡയറക്ഷനിൽ വരുമ്പോ ലൈറ്റ് കത്തും. മറ്റേത് അങ്ങനെ അല്ലായിരുന്നു, നമ്മൾ ഡി സി കണ്ടത് കുറച്ച് മറ്റേ ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ നേരെ റിവേഴ്സ് വരും. അതിന്റെ വേവ് ഫോം ആണ് കാണിച്ചിരിക്കുന്നുണ്ടായിരുന്നത്. മറ്റേതായിരുന്നപ്പോ എന്തായിരുന്നു, ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിരുന്നപ്പോ ഇങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഡയറക്ട് കറണ്ട് എന്ന് പറയുന്ന സെക്ഷൻ. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത്രയുള്ളൂ വ്യത്യാസം, തമ്മിലുള്ള വ്യത്യാസം ഇത്രയുള്ളൂ, ആൾട്ടർനേറ്റ് കറണ്ടും ഡയറക്ട് കറണ്ടും തമ്മിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ കൊടുക്കുക, എന്താണ് ഡയറക്ട് കറണ്ട്, എന്താണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്, ആ വ്യത്യാസം മാത്രമേ അറിയാനുള്ളൂ. അതിനെപ്പറ്റി കൂടുതലും ഇല്ല. നമുക്ക് വേവ് ഫോം ഒന്നിന്റെ ഡയറക്ട് കറണ്ട് ആകുമ്പോൾ നമുക്കത് സ്ട്രൈറ്റ് ആണ്, വോൾട്ടേജ് ആണെങ്കിലും കറണ്ട് സ്ട്രൈറ്റ് ആണ്. മറ്റേത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള വേവ് ഫോം ആണ് നമ്മൾ നേരത്തെ കണ്ടത്. ക്ലിയർ ആയിട്ടുണ്ടോ ചാറ്റ് നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്കിത് മുമ്പ് കാൽക്കുലേഷനിലൊക്കെ എടുത്തതാണ്, നിങ്ങൾക്ക് മുമ്പ് പഠിച്ചിട്ടുള്ളതുമാണ്, അതുകൊണ്ട് കൂടുതലായിട്ട് നമുക്കിത് അറിയാനില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ഇതിൽ വരുന്നുള്ളൂ. ഇനി അതില് ഡയറക്ട് കറണ്ട് എങ്ങനെയൊക്കെയാണ് ഡി സി കറണ്ട് കിട്ടുന്നത്, അതിന്റെ സോഴ്സുകളാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അറിയാം സാധാരണ ബാറ്ററികള് അതുപോലെ ഡി സി ജനറേറ്ററുകള് ഒക്കെ ഉണ്ട്, അവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഡയറക്ട് കറണ്ട് കിട്ടുന്നത്. ഇതെല്ലാം നമുക്കറിയാം, ഡി സി എന്താണെന്നുള്ള കാര്യം മനസ്സിലായി. നമ്മുടെ വീട്ടിലുള്ള സപ്ലൈ എന്ന് പറയുന്നത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. നമ്മൾ ഈ ഫിഗർ കാണിച്ചിട്ടുള്ളതാണ്, നോക്കി ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് നമ്മൾ ആദ്യം ഈ അറ്റത്തുള്ള ഫിഗർ നോക്കുക, ഡി സിയിലെ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ ഉള്ളൂ, ഒന്നുകിലും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് അല്ലെങ്കിൽ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്. മറ്റേത് അങ്ങനെയല്ല, അതിന്റെ പോളാരിറ്റി എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇത് കണ്ടാൽ മനസ്സിലാവും, ആദ്യം ഇങ്ങോട്ട് വന്നു പിന്നെ തിരിച്ചിങ്ങോട്ടും വരുന്നു.